ഇതിന് ഓരോ തടയിടുക, അല്ലെങ്കിൽ നമ്മൾ അസുഖങ്ങൾ ഉണ്ടായതിനു ശേഷം ഡോക്ടറെ കാണുന്നതിനേക്കാളും ഭേദം അസുഖങ്ങൾ കൊണ്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തെടുക്കുക ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ കാര്യം. നവംബർ 14 ഇന്ന് നാം ലോക പ്രമേഹ ദിനം ആചരിക്കുന്നു. ഈ വർഷം ലോക പ്രമേഹ ദിന ആചരണത്തിന് പ്രമേഹവും കുടുംബവും എന്ന വിഷയമാണ് കൂടുതൽ പ്രാധാന്യം നൽകി നാം ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിഷയം? കാരണം കൂടുതൽ അവസരങ്ങളിലും പ്രമേഹം മറ്റ് രോഗങ്ങളെപ്പോലെയല്ല, വൃദ്ധത ഒരു ശാരീരിക അവസ്ഥയായിട്ടാണ് നാം കാണുക. അതുപോലെ തന്നെ പാരമ്പര്യത്തിൻ്റെ പ്രധാന ഘടകമായ ജീനാണ് പ്രമേഹ രോഗത്തിൻ്റെ വാഹകൻ. പാരമ്പര്യ രോഗസാധ്യതകളോടൊപ്പം മറ്റ് ചില അനുകൂല ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് രോഗം ആരംഭിക്കുന്നതും സങ്കീർണാവസ്ഥയിലേക്ക് നീങ്ങുന്നതും. അതിനാൽ പ്രമേഹ രോഗം ഉണ്ടാകുന്നതിനുള്ള അനുകൂല ഘടകങ്ങൾ ഏവ, പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാം, രോഗലക്ഷണങ്ങൾ, ചികിത്സാ രീതികൾ, ക്രമമായ പരിശോധനകൾ എന്നിവയെപ്പറ്റിയെല്ലാം രോഗമുള്ളവർക്കും ഇല്ലാത്തവർക്കും ബോധവൽക്കരണം നൽകുന്നതിനും അതുവഴി കുടുംബങ്ങളിൽ ബോധവൽക്കരണം നടപ്പിലാക്കപ്പെടുന്നതിനും വേണ്ടിയാണ് ഈ വർഷം ഇങ്ങനെ ഈ പ്രത്യേക വിഷയം മുഖ്യമായി എടുത്തുകൊണ്ട് ആചരിക്കുന്നത്. ഇത്
ഇതിൻ്റെ സംഘാടകരായി പ്രവർത്തിച്ചവരും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നവരെ ഏവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നല്ല ദിനം ആശംസിച്ചുകൊണ്ടും സ്വാഗതം ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അന്താരാഷ്ട്ര പ്രമേഹ ദിനമെന്ന് പറയുമ്പോൾ അതൊരാഘോഷമോ ആചാരമോ മാത്രമല്ല, അത് ഒരു പ്രതിബദ്ധതയാണ്. നമ്മോട് തന്നെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിക്കൊണ്ട് സ്വന്തം ആരോഗ്യത്തെ നാം മുറുകെ പിടിക്കും, അതിനെ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉത്തരവാദിത്വപൂർണമായ ഒരു നിലപാടാണത്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് നമ്മെ വല്ലാതെ കടന്നാക്രമിക്കുമ്പോൾ അതിനെതിരെ ഒറ്റയ്ക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ ദിനം നമുക്ക് നൽകുക. SHG മെഡിക്കൽ സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം 1991 ഓൾ കേരള ഡയബറ്റിക് ക്ലബ് ആരംഭിക്കുമ്പോൾ അന്ന് തൊട്ടേ അതിനോട് ചേർന്ന് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതിന് നമുക്ക് പിന്താങ്ങായി പിന്തുണയായി നമുക്ക് ശക്തി പകർന്നു തന്നു കൊണ്ടിരുന്ന ഏറ്റവും ബഹുമാന്യനായ ഈ ഡയബറ്റിക് രോഗ രംഗത്ത് രോഗ പരിചരണ രംഗത്ത് ആചാര്യനായിരുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന നമ്മുടെ ഡോക്ടർ ചെമ്മനം വർഗീസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സമയം അനുസ്മരിക്കുകയാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ കേരളം ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാനമാണ്. ഏത് കാര്യത്തിലെന്ന് ചോദിച്ചാൽ പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ ശതമാനമൊന്നും ഞാൻ പറയുന്നില്ല. ഓരോ ദിവസവും കേരളീയരുടെ ഇടയിൽ വളരെ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യമെന്ന് ഞാൻ പറയും, രോഗമെന്ന് പറയാൻ കഴിയുമെന്നറിയില്ല. അതാണ് പ്രമേഹം. ജീവിതശൈലി രോഗമെന്ന് തന്നെയാണ് ഇതേക്കുറിച്ച് പറയുന്നത് തന്നെ. വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ട്. ഇന്ന് ലോക പ്രമേഹ ദിനം ആചരിക്കുമ്പോൾ ലോകത്തെമ്പാടും ഇതേക്കുറിച്ച് ബോധവൽക്കരണം നടക്കുകയാണ്. ഞങ്ങൾ രാവിലെ ബഹുമാന്യായ ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ മാഗി ജോസ് ഉൾപ്പെടെയുള്ളവരെ ഞാനും ഇന്ന് ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. പ്രമേഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടവും വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടി സഹകരിച്ച് ലയൺസ് ക്ലബിൻ്റെ കൂടി സഹകരണത്തോടുകൂടി നടത്തിയ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ലോകത്തെമ്പാടും ഇന്നത്തെ ദിവസം ഈ രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനുള്ള പരിശ്രമം നടത്തുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടായാൽ മാത്രമേ ഇതിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷേ നിയന്ത്രിച്ചു നിർത്താൻ കഴിയും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ജന്മനാ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹെറിഡിറ്ററിയായി പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവസ്ഥാവിശേഷം ആയിട്ട് പ്രമേഹത്തെ കാണാറുണ്ട്. ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമായി കാണാറുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ജീവിതശൈലി കൊണ്ടുമല്ല, പാരമ്പര്യവുമായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഡ്രഗ് എന്ന് പറഞ്ഞാൽ മറ്റു തരത്തിൽ നമ്മളിന്ന് വിവക്ഷിക്കുന്ന ഡ്രഗല്ല, സാധാരണ മരുന്ന് തന്നെ. ഒരു മരുന്ന് കഴിച്ചതിൽ നിന്ന് വന്ന ഒരു സ്ഥിതിവിശേഷം. ഭാഗ്യത്തിന് ഞാനിപ്പോൾ ഇങ്ങ് കടന്നു വന്നപ്പോൾ ബഹുമാനായ പാറക്കൽ സാറിനെ കാണാനിടയായി. ഏതാണ്ട് 30 വർഷം മുമ്പ് ഈ ബുദ്ധിമുട്ട് എനിക്കുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. എൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ 3.9. ഇവിടെ ഇരിക്കുന്ന ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അറിയാം ഹീമോഗ്ലോബിൻ്റെ ലെവൽ 3.9 വന്നാലത്തെ സ്ഥിതി എന്താണെന്ന്.
ആ ലെവലിൽ നിന്നാണ് ഞാൻ പിന്നീട് തെരഞ്ഞെടുപ്പ് മത്സരിച്ചു, പല തെരഞ്ഞെടുപ്പ് മത്സരിച്ചു, ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പാർലമെൻ്റ് അംഗമായി നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു ദിവസം ഓരോ ദിവസവും ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറെങ്കിലും നടക്കാറുള്ള വ്യക്തിയായിരുന്നു. കഴിഞ്ഞ മൂന്നാല് മാസമായി അഞ്ചാറ് മാസമായിട്ട് അതിന് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്കും അറിയാം, ഇന്നലെ രാത്രി 2:30 ഞാൻ വീട്ടിൽ വന്ന് കിടന്നത്. രാവിലെ 6 എണീറ്റ് തുടങ്ങിയ പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എങ്കിൽ പോലും എൻ്റെ അറിവ് വെച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു, പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗം, മരുന്നുകളേക്കാൾ നല്ല മാർഗം വ്യായാമം തന്നെയാണ്. വ്യായാമം ഏത് രൂപത്തിലാണ് എന്നത് നമ്മുടെ സൗകര്യമനുസരിച്ച് സ്വീകരിക്കാവുന്നതാണ്. ദൈനംദിനമുള്ള നടത്തം തീർച്ചയായും അതിനെ സഹായിക്കും എന്ന് അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. യോഗ വളരെ നല്ലതാണ് എന്ന് പറയുന്നു, മറ്റു തരത്തിലുള്ള വ്യായാമവും നല്ലത് തന്നെയാണ്. അത്തരത്തിൽ വ്യായാമം ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വ്യായാമത്തെ മാറ്റുവാൻ നമുക്കൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായും രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും, വന്ന രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയും, അതിൽ നിന്ന് നമ്മുടെ ജീവിത ലൈഫ് സ്പാനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല. 1996 സല്ലാപം എന്ന സിനിമയിലൂടെയാണ് ഒരു പെൺകുട്ടി കേരളത്തിൻ്റെയും മലയാള സിനിമാ പ്രേക്ഷകരുടെയും ഹൃദയങ്ങളിൽ കുടിയേറിയത്. ആ ഹൃദയങ്ങളിലുള്ള ഇരിപ്പ് ഈ 2 പതിറ്റാണ്ടുകൾക്കപ്പുറവും തുടരുന്നു. ആ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ള മഞ്ജു വാര്യർ. നമ്മൾ അന്ന് വരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു അഭിനയ ശൈലിയും തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടി എന്നുള്ള ഒരു ഭാവ പ്രകടനവുമാണ് വളരെ ഇൻസ്റ്റൻ്റായി തന്നെ മഞ്ജുവിനെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കിയത്. ഒരു വളരെ വലിയൊരു പുതുമയും വളരെ വലിയൊരു സെൻസേഷനുമായിട്ടുള്ള ഒരു അരങ്ങേറ്റം തന്നെയായിരുന്നു അത്. മറ്റേതൊരു രോഗത്തെ പോലെ പ്രമേഹത്തിലും പ്രമേഹ രോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഇത് നിർണയിക്കുന്ന കാര്യത്തിലും നിർണയിക്കുക അതേപോലെ ചികിത്സിക്കുക എന്നുള്ളതിനൊക്കെ ഒരു പക്ഷെ അതിനെക്കാട്ടിലും ഒക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ്. അത് നമ്മൾ വരാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട പ്രതിരോധങ്ങൾ, അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം, അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചുള്ള എനിക്ക് വളരെ നല്ല ബോധ്യമുണ്ട്. അവിടെയാണ് ഇങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും ഇങ്ങനെയുള്ള മറ്റു പരിപാടികളും ഒക്കെ ഏറ്റവും സഹായകമായി നമുക്ക് എത്തുക എന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് വരാനും എനിക്ക് ഒരു സമ്മതം ഞാൻ അറിയിച്ചത്. ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ പരിപാടികൾക്കും ഇത്രയും വലിയ ഒരു ദൗത്യം ഏറ്റെടുത്ത ഈ ഒരു ഹോസ്പിറ്റലിനും ഇതിൻ്റെ എല്ലാ അധികൃതർക്കും അതിനെല്ലാ പിന്തുണയും നൽകുന്ന തോമസ് സാറിനെ പോലെയുള്ള ജനപ്രതിനിധികൾക്കും ലയൺസ് ക്ലബ്ബ് പോലെയുള്ള വലിയ സംഘടനകൾക്കും അതിനൊപ്പം നിൽക്കുന്ന നിങ്ങളെല്ലാവരും ഒരുപാട് വോളണ്ടിയർമാരുണ്ടാകും. ഇതിൽ നിന്ന് അറിവ് പകർന്ന് കിട്ടാനായി വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇത് ഇത്രയും വലിയ ഒരു വിജയം ഇപ്പോൾ തന്നെ ഈ ഒരു ജനപങ്കാളിത്തം കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. ഇത് ഇന്നിവിടെ നടക്കാനിരിക്കുന്ന മറ്റ് പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും മാത്രം ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. എല്ലാവർക്കും ആരോഗ്യവും മനസമാധാനവുമുള്ള ഒരു ജീവിതമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം, കൊച്ചിയിൽ എനിക്ക് 12 കഴിയുമ്പോഴേക്കും മറ്റൊരു സ്ഥലത്ത് എത്താനുള്ളതുകൊണ്ട് അധികം വൈകാതെ ഈ വേദി വിട്ടുപോകാനുള്ള ഒരു അനുവാദവും ഞാൻ ചോദിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു. ഡയബറ്റീസ് ഇന്ന് പല രോഗങ്ങളുടെ മൂല കാരണമാണ്. പല തെറ്റിദ്ധാരണകളുമുണ്ട് ഡയബറ്റീസിനെ പറ്റി. ഇതൊരിക്കൽ പിടിച്ചാൽ അത് നമ്മളെയും കൊണ്ടേ പോവുകയുള്ളൂ. പക്ഷേ ഇവിടെ പലരും ഇതിൽ അനുഭവമുള്ള പലരും ഇവിടെ പറഞ്ഞതുപോലെ ഇത് ഭക്ഷണത്തിലൂടെയും അതുപോലെ വ്യായാമത്തിലൂടെയും സമയത്തിന് മരുന്നെടുക്കുന്നതിലൂടെയും എപ്പോഴും ഇത് കൺട്രോൾ ചെയ്തിരിക്കാം. അതിനുള്ള അവയർനെസ് കൊടുക്കുകയാണ് ഇതിൻ്റെ എല്ലാം. ഇത്രയും വലിയ തരത്തിൽ ഈ എസ് എച്ച് മെഡിക്കൽ സെൻ്ററും ലയൺസ് 3 1 8 ബി ഒക്കെ ഒരുമിച്ച് ചേർന്ന് സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ.
ഡയബറ്റീസിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്നത് നോ ഡയബറ്റീസ്. ഡയബറ്റീസിനെ പറ്റി ആവശ്യത്തിനുള്ള അറിവുണ്ടെങ്കിൽ നോ ഡയബറ്റീസ്, നമുക്ക് ഡയബറ്റീസ് ഇല്ല. ആ അറിവിൻ്റെ കുറവാണ്. നമ്മുടെ ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ വി സർവ് എന്ന ഒരു മുദ്രാവാക്യമേ പോന്നു എവിടെയും. ബീങ് എ ലയൺ ഇസ് എ ബ്ലെസ്സിങ് ടു സമ്മൺ. എപ്പോഴും എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുക. വെർ ദർ ഇസ് എ നീഡ് ദർ ഇസ് എ ലൈൻ, ആവശ്യത്തിന് പോകുക. അതുകൊണ്ട് ഏത് കാര്യത്തിനും ഗ്ലോബൽ തലത്തിൽ 5 കാര്യങ്ങൾക്കാണ് നമ്മൾ എതിരെ പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഡയബറ്റീസ്. This year, the theme, as you all know, is the family and diabetes. I just need to say a few things about that. About 3 months ago, a very young family walked into my OPD, a very young family, and their young son was diagnosed to have diabetes. He was newly diagnosed to have diabetes. And when young people are diagnosed to have diabetes, I always find it a little difficult to control their diabetes because they are always adventurous. They don't like to give up the sweets, their food. They are sometimes not very regular in their food timings and may not maintain the discipline that we require of them. But a month later, when this family came back to me, I was pleasantly surprised that this young boy had controlled his sugar extremely well. And on questioning the family, I was really surprised and taken aback. All the members of that family were following a diabetic diet. Not just the boy. All the members of the family started following a diabetic diet. None of them were diabetic, except the boy. All of them were exercising daily, just like a diabetic patient. All of them were having their meals on time. Whenever they went out to restaurants, they ate only healthy food. I really congratulated that family. Now that is what is required in supporting a diabetic from a family. And another factor that needs to be said is that when a person with diabetes comes to a doctor or to a healthcare professional, it is important for the doctor and healthcare professional to advise the diabetic patient and his family. You don't want the future generations, the younger children, becoming diabetic, because they have that tendency to become diabetic. So it is good to advise lifestyle modifications. We at SH Medical Center, even though the WHO has brought out the theme only this year, we at SH Medical Center have been following this theme for years. We involve the family in the management of diabetes. ഈ ഡയബറ്റിക് ദിനത്തിൽ ഒരു പുതിയ ദിനചര്യയോടുകൂടി, പുതിയ ഒരു ചിട്ടയോടുകൂടി നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ആരോഗ്യവാന്മാരായി മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ നടത്തിവന്ന എല്ലാ പരിപാടികളും, ബോധവൽക്കരണ പരിപാടികൾ, ക്ലാസുകൾ, അതുപോലെ മെഡിക്കൽ ക്യാമ്പ് എല്ലാം ഒരു വിജയമാക്കാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷം നേരുകയാണ്. ആദ്യമായിട്ട് നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ഡോക്ടർ സിസ്റ്റർ ഡോക്ടർ അമല ജോസ്, ഈ പരിപാടിയുടെ അധ്യക്ഷ വഹിച്ച അമലാമ്മയ്ക്ക് വളരെ നല്ലൊരു പ്രസംഗം നമുക്ക് നൽകി, നമുക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകിയ അമലമ്മയ്ക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല? തീർച്ചയായും നമ്മൾ ഒത്തു ശ്രമിച്ചാൽ അത് സാധിക്കും എന്ന് ആമുഖമായിട്ട് ഞാൻ പറയുന്നു. അതുകൊണ്ട് അത് കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അതാണ് ഈ കുടുംബവും പ്രമേഹവും എന്നുള്ള സന്ദേശത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, നമ്മളൊരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ ഈ കുഞ്ഞിന് ആഹാര രീതിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ഈ കുഞ്ഞിനെ പരിചയപ്പെടുത്തുന്ന ആരാണ്? ആഹാരങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെയാണ് ഒന്നും അറിയാത്ത ഈ നിഷ്കളങ്കനായ കുഞ്ഞിനെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ജങ്ക് ഫുഡൊക്കെ അതിന് പറയുമ്പോഴൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ രുചി വെളിയിലോട്ട് പോകുമ്പോൾ നമ്മൾ കഴിക്കും, കുട്ടികളും കഴിക്കും, അങ്ങനെ അതിൻ്റെ രുചി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പിന്നെ അവർ അതിന് അഡിക്റ്റായി പോകുന്നതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് സാധാരണ രോഗികളിൽ നിന്ന് ഏതാണ്ട് 2 to 4 മടങ്ങ് വരെ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ മൈക്രോവാസ്കുലർ ഡിസീസ്, മൈക്രോവാസ്കുലറും ഉണ്ട്. മൈക്രോവാസ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രക്തക്കൊള്ളികളെ ബാധിക്കുന്ന അസുഖം, അതാണ് അറ്റാക്ക്, അതല്ലെങ്കിൽ സ്ട്രോക്ക്, പക്ഷാഘാതം നമ്മൾ പറയുന്നത്. മൈക്രോവാസ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ രക്തക്കൊള്ളികളെ ബാധിക്കുന്നത്, അതായത് കിഡ്നി സംബന്ധമായിട്ടുള്ളത്, അതല്ലെങ്കിൽ കണ്ണിനെ, കാഴ്ചയെ ബാധിക്കുന്ന അസുഖം. പ്രിവലൻസ് ഇൻ ഇന്ത്യൻസ്, ഇന്ത്യ ഒരു ഡയബറ്റി ക്യാപിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2005 9 million മരണങ്ങൾ ഡെവലപ്പിംഗ് വേൾഡിൽ ഉണ്ടായത്, ഡയബറ്റീസ് മൂലം ഉണ്ടായ 9 million മരണങ്ങൾ 25% ഇന്ത്യയിലായിരുന്നു. ഹൗ ടു ഡിറ്റക്ട് ഡയബറ്റിക് കിഡ്നി ഡിസീസ്, എങ്ങനെയാണ് കിഡ്നി അസുഖം ഉണ്ടെന്ന് മനസ്സിലാവുക? ഇത് രണ്ട് ടെസ്റ്റുകൾ, വളരെ സിമ്പിൾ ടെസ്റ്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്ലഡിലാണെങ്കിൽ ക്രിയാറ്റിൻ നോക്കുക, മൂത്രത്തിലാണെങ്കിൽ ആൽബുമിൻ നോക്കുക. ഈ രണ്ട് ടെസ്റ്റുകൾ മതി കിഡ്നി അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. ഇപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വലി ഇന്ത്യൻ പോപ്പുലേഷനിൽ ക്രിയാറ്റിനിൻ നോർമൽ 1.2 താഴെ വേണം വരാൻ. അപ്പം അതിന് മുകളിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കിഡ്നി അസുഖം ഉണ്ടെന്നുള്ള ഒരു സൂചനയാണ്. രണ്ടാമത്തത് യൂറിൻ ആൽബുമിൻ. ഈ ആൽബുമിൻ തന്നെ ജസ്റ്റ് ആൽബുമിൻ നോക്കിയാൽ പോരാ, മൈക്രോ ആൽബുമിൻ ഏർലി സ്റ്റേജസിൽ മൈക്രോ ആൽബുമിൻ നോക്കണം. അപ്പോൾ ഷുഗർ കണ്ടുപിടിക്കുന്ന ഒരാൾക്ക്, ഷുഗർ ഉണ്ടെന്ന് അറിയുന്ന ഒരാൾക്ക് ആദ്യം തന്നെ ഈ രണ്ട് ടെസ്റ്റ് ഏതായാലും നോക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല കിഡ്നി അസുഖം ഉണ്ടെന്ന്. ഏർലി ഈ തുടക്കത്തിൽ നമ്മൾ ഈ കിഡ്നി അസുഖം കണ്ടുപിടിച്ചാലേ അതൊരു നിയന്ത്രണത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതൊരു എസ്റ്റാബ്ലിഷ് ക്രിയാറ്റിൻ കൂടുതലായാൽ പിന്നെ നമുക്കത് തിരിച്ച് നോർമലാക്കാനോ അത് മാറ്റി എടുക്കാനോ പറ്റത്തില്ല. റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി എങ്ങനെയുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ എപ്പോഴാണ് അത് കൂടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പറയും ഡയബറ്റീസിന് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നാൽ ഡയബറ്റീസിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഇല്ലാതാകുകയല്ല, ഡയബറ്റീസ് നമ്മൾ കൺട്രോളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഡയബറ്റീസ് നമുക്ക് പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് എത്ര വർഷമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു 5 വർഷം ഡയബറ്റീസ് ഉള്ള ഒരാളിന് 15%, 15%, അത് 10 വർഷം ഡയബറ്റീസ് ഉള്ള ഒരാളിന് 50%, 30 വർഷത്തിന് മുകളിലോട്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് 90% ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എത്ര വർഷമായിട്ട് നമുക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയൊരു കാര്യമാണ്.